ഹലോ ഗായ്സ്, ഹേ ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ പതിവ് പോലെ ഇന്ന് ഞാനും ഭരണും കൂടെ കൂടി പുറത്തു പോവാണ്. അവിടെ ഇരുന്ന് ഒരാള് പൂവുണ്ട്. അതെ, കൂയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് ഗോൾഡ് എടുക്കാനായിട്ട് പോവാണ്. എന്തൊക്കെ എടുക്കണേ, എന്താ സംഭവം എന്നൊക്കെ നമുക്ക് ഏതെങ്കിലും ജ്വല്ലറി ചെന്നിട്ട് കാണാം. അപ്പൊ ഇനി ഒട്ടും സമയം വൈകണ്ട, അതൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഇനി ഒട്ടും സമയം വൈകണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ലേറ്റ് ആയി, നമുക്ക് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവാം. പോട്ടെ പോട്ടെ, അവിടെ ഇരുന്നോ, കാവലിരുന്നോ? വീടിന്റെ അപ്പുപ്പന അമ്മക്ക് കാവലിരുന്നോ? ഓക്കെ ടാറ്റാ. ഇതാണ് ഞങ്ങൾ പോണ ജ്വല്ലറി. ഇത് എടപ്പള്ളിയിലാണ്, എടപ്പള്ളി ടോളിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്കിനി ബാക്കി അകത്ത് കയറിയിട്ട് കാണാം. ഓക്കെ, പിന്നെ നമ്മുടെ പ്ലാനിങ് എന്ന്? നമുക്ക് മാല നോക്കാം, കമ്മൽ നോക്കാം, ചെയിൻ നോക്കാം, മൂക്കുത്തി നോക്കാം, മോതിരം നോക്കാം. ഇങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചേ. എടുത്തേക്കുന്നത് ഈ മാലയാണ്. ഇത് ചെട്ടിനാട് കളക്ഷനിൽ വന്നതാണ്. ഇത് സരസ്വതി ലക്ഷ്മി, ഇത് ലക്ഷ്മി ദേവിയുടെ ഒരു എന്താ നോക്കണം, ഡയമണ്ട് കപ്പിട്ട്, ഡയമണ്ട് കപ്പിട്ട് ചെറിയ ലോക്കറ്റ്. നമ്മള് എന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരമൊക്കെ കുറച്ച് ടൈറ്റാണ്, അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കാൻ വേണ്ടിട്ട് കൊടുത്തേക്കാണ്. വരണ്ട കയ്യിലുള്ളത് ഊരാൻ പറ്റുന്നില്ല. ഊരാൻ നോക്കി എന്റെ കൈ ചുമന്ന് തടിച്ചു. അപ്പൊ അത് വീട്ടിൽ ചെന്ന് ഊരിയിട്ട് ഒരു തവണയോടെ ഒന്ന് വരണം. കാരണം നമുക്ക് ഡയമണ്ട് മാറണമെങ്കിൽ അതിന്റെ ഒരു നോസ് പിൻ ഉണ്ട് ഡയമണ്ടിന്റെ. അപ്പൊ അത് മാറണമെങ്കിൽ ആ കാർഡ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കാർഡ് തരുള്ളൂ, അത് കൊണ്ടുവന്നാലാണ് അപ്പൊ മാറാൻ പറ്റുള്ളൂ. അപ്പൊ അതുമായിട്ട് ഒരു ദിവസം വന്നെ അന്നേരം നമുക്ക് ഇത് ഊരി ജ്വല്ലറി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല, നമുക്ക് കിട്ടിയേക്കുന്ന ചേട്ടൻ നല്ല ചേട്ടനാണ്. സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. ഇത് ബർത്ത് സ്റ്റോൺ ഒന്നും
അല്ല, നോർമൽ സ്റ്റോൺ അല്ല, നോർമൽ സ്റ്റോൺ ആണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഇവിടെ കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പാകം അല്ലെങ്കിലോ എന്താണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം നമ്മുടെ ഇതിനനുസരിച്ച്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെറുപേരിൽ മോതിരി. അതൊന്ന് പോളിഷിംഗ് കൊടുത്താൽ മതി. നമുക്കിവിടെ പോളിഷിംഗ് ചെയ്യുന്ന മെഷീൻ. ഇവരുടെ പേരെന്ന്? അരുൺ. അരുൺ അരുൺ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് കൊലുസ് ആണ്, കൊലുസ് സിമ്പിളായിട്ടുള്ള കൊലുസ്. കരിമണിയാണോ? കരിമണിയാണ്. ഈ വെള്ളം കരിമണിയാണ്. ചെട്ടിനാടിൻ്റെ മാലയും പിന്നെ ഒരു ഡെയിലി യൂസിന് ഒരു ചെയിനും ഒരു ഡയമണ്ടിൻ്റെ ഒരു ലോക്കറ്റുമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ചേട്ടാ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ട, ചെറുതാണോ? എന്റെ കൈ ഇത്ര വലുത്. മറ്റേ ചെയിൻ ഊരിയിട്ട് നോക്കി. ചച്ചുവിൻ്റെ കൊലുസാണ്. അപ്പൊ ചച്ചുവിൻ്റെ കൊലുസ് ഇപ്പൊ അവളുടെ കാലില് പാകാവില്ല, കൃത്യം ഫിറ്റ് പാകാവും. അവളുണ്ടായപ്പോ മേടിച്ചു വെച്ചത് കണ്ടോ അമ്മ അമ്മയച്ചനൊക്കെ. അപ്പൊ അതുതന്നെ ഇപ്പൊ അവളുടെ കാലില് ഫിറ്റ് ആണ്. അപ്പൊ അത് കാരണം അത് നമുക്ക് മാറ്റി ചച്ചുവിൻ്റെ ഒരു കൊലുസ് എടുത്തോണ്ട് പോണം. ചേട്ടാ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? നല്ല രീതിക്ക് വലുതാക്കി. എൻ്റെ പൊന്നെ വയസ്സിൽ ആ തളർന്ന് ഒടിഞ്ഞ് എത്ര നേരം ഇരിപ്പിരിക്കണം. ഇവക്കാണെങ്കിൽ ഒരു തളർച്ച ഇല്ലെന്ന് നോക്കി. ഈ ഇവിടുത്തെ സെയിൽസ് മാനെ നമുക്ക് എല്ലാവരും സമ്മതിക്കണോട്ടോ, എങ്ങനെ ഇരിക്കണം നമുക്ക്. കുഴപ്പമില്ല, എൻ്റെ കൈയുടെ അവസ്ഥ ഉണ്ടല്ലേ, കൈ ആയിക്കോട്ടെ ചുമന്ന് ഒരുപാട് പരിവായി. കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ മോതിരം ഒരു കിട്ടി, എന്തായാലും ഒരു സമാധാനം ഉണ്ട്. അപ്പം അത് അതിന് അടുത്ത കടയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ആ മോതിരി വലുതായി കിട്ടും, പിന്നെ നമുക്ക് ഡാൻസ് പോകണ്ടാവും. അപ്പം എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഏകദേശം കഴിയാറായി. കാൽക്കുലേഷനിലാണ്.
നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബില്ലടിക്കാനായിട്ട് ഇപ്പൊ പോയേക്കാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? നാലര മണിക്കൂറോളമായി നമുക്ക് വേണ്ടി കൂടെ നിന്ന് എല്ലാം ചെയ്തു തന്നത് ചേട്ടനാണ്. ചേട്ടനോട് ഒരു താങ്ക്സ് പറയണ്ട്. ഇത്രയും ക്ഷമയോട് കൂടി നമുക്ക് എല്ലാം എടുത്ത് നമ്മൾ കാണിച്ച് തന്നൊക്കെ ചെയ്തേന്. പ്ലസ് ഈ വീഡിയോ എടുക്കാൻ അനുവദിച്ചതിന് ഭക്ഷണത്തിനോട് എല്ലാവരോടും താങ്ക്സ് പറയണം. അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും ഒരെണ്ണ. താങ്ക് യു. ഓക്കെ. നമ്മള് ഹെയർ അന്ന് ചെയ്തിട്ടേ അതിനി ഒന്ന് വാഷ് ചെയ്യണം. അന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ അതിന് വന്നേക്കാണ്. അപ്പൊ ഞങ്ങൾ ഇനി പയ്യെ അങ്ങോട്ടേക്കൊക്കെ പോട്ടെ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് നിങ്ങൾ പോവാതെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് അവർക്ക് എന്നാലാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മറക്കരുത്, എല്ലാവരും മറക്കാതെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ